കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കുവൈത്തിൽ വെച്ച് നടന്ന ഏഷ്യൻ യൂത്ത് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ കിരീടമണിഞ്ഞിരുന്നു. ഈ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്കായി സുവർണ മെഡൽ നേടിയവരുടെ കൂട്ടത്തിൽ പാലക്കാട് മാത്തൂർ സ്വദേശിയായിട്ടുള്ള അഭിരാമും ഉണ്ടായിരുന്നു. ഇപ്പോൾ അഭിരാമാണ് നമ്മോടൊപ്പം ചേരുന്നത്. അഭിരാം, അഭിനന്ദനങ്ങൾ. എന്ത് തോന്നുന്നു, ഇന്ത്യക്കായിട്ടൊരു അന്താരാഷ്ട്ര മെഡലാണ് കൊണ്ടുവന്നിരിക്കുന്നത്? അതെ, തീർച്ചയായിട്ടും. കാരണം റിലേ നല്ല സ്ട്രോങ് ടീമായിരുന്നു. ആ റിലേ സ്ട്രോങ് ടീമായതുകൊണ്ട് നല്ല കോൺഫിഡൻസോടെ തന്നെ ബെസ്റ്റ് കൊടുക്കാൻ സാധിച്ചു. പിന്നെ വേറെ ഇവൻ്റ് ഉണ്ടായിരുന്നു 400 മീറ്റർ ഇൻഡിവിജ്വലായിട്ട്. അതിൽ ഞാൻ ഫസ്റ്റ് ഡേ എൻ്റെ ഇവൻ്റ്, പിന്നെ അപ്പോൾ ഫസ്റ്റ് എൻ്റെ വിസ വരാൻ ചെറുതായിരുന്നു, വൈകിയിരുന്നു. അപ്പോൾ ആ ഒരു ഇത് കാരണം ഫസ്റ്റ് ഡേ രാവിലെ പുലർച്ചെയാണ് ഞാൻ ഫ്ലൈറ്റ് അവിടെ ഇറങ്ങിയതും. പിന്നെ ബോഡി ഫുൾ ടയേർഡായിട്ടാണ്. 10:50 ഇവൻ്റ്, അപ്പോൾ എല്ലാം അവിടെ എത്തുമ്പോഴേക്കും സഹായിച്ചില്ല, ഓടിയിരുന്നു. പക്ഷേ ഹീറ്റ് ലാസ്റ്റ് വന്നു, ഞാൻ എൻ്റെ ബെസ്റ്റ് കൊടുക്കാൻ സാധിച്ചില്ല. ആദ്യം ഇവൻ്റ് മിസ്സായപ്പോൾ ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായോ? ചെറിയ ടെൻഷൻ എല്ലാം ഉണ്ടായിരുന്നു. എൻ്റെ ആ നല്ലൊരു മെഡൽ കിട്ടാൻ നല്ല ഹോപ്പുള്ളൊരു ഇവൻ്റ് ആയിരുന്നു 400 മീറ്റർ എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം 48 ഞാൻ 48.56 ഓടി ഉണ്ടായിരുന്നു. ഫൈനലിൽ ഫസ്റ്റ് വന്ന ആൾ രണ്ടുപേരും 48.37 48.4 ഓടിയിരുന്നത്. അപ്പോൾ അങ്ങനെ പോലൊരു നല്ലൊരു മെഡൽ വരാനുള്ള ഒരു ഹോപ്പുള്ളൊരു ഇവൻ്റ് ആയിരുന്നു. പക്ഷേ മികച്ച ഫെഡറേഷൻ ആ കാര്യങ്ങളെല്ലാം കൃത്യമായി നോക്കിയിരുന്നെങ്കിൽ ആ ഒരു ഇവൻറ്റിലും കൂടി നമുക്കൊരു മെഡൽ കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു. ആ, നല്ല ഹോപ്പുള്ള ഒരു ഇവൻ്റ് ആയിരുന്നു, നോക്കിയിരുന്നെങ്കിൽ ഒരു മെഡൽ എടുക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അഭിരാമിൻ്റെ പരിശീലനം കൂടിയായിട്ടുള്ള സുരേന്ദ്ര മാഷാണ് നമ്മളോടൊപ്പം ഉള്ളത്. മാഷെ, നമ്മൾ അഭിരാം പോകുന്നതിന് മുമ്പ് പറഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടുണ്ടായിരുന്ന 2 മെഡലായിരുന്നു. പക്ഷേ അഭിരാമിന് 1 മെഡൽ മാത്രമാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ. അത് തീർത്തും ഫെഡറേഷൻ്റെ ഭാഗത്തുനിന്ന് പറ്റിപ്പോയുള്ളൊരു മിസ്റ്റേക്ക് കൊണ്ടാണോ? ഇത് ഫെഡറേഷൻ തന്നെയാണ് നോക്കേണ്ടത്. കാരണം ഇത് നമ്മുടെ അണ്ടറിൽ വരുന്നതല്ല. കാരണം ഇത് ഇന്ത്യക്ക് വേണ്ടി പോകുന്ന ടീമായതുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ്റും അതുപോലെ തന്നെ കുവൈറ്റ് അത്ലറ്റിക് ഫെഡറേഷനോടെ നോക്കേണ്ടത്. അത് ആരുടെ ഭാഗത്തുനിന്നാണ് ഇത് മിസ്റ്റേക്ക് വന്നത് കൃത്യമായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ ഏതായാലും അഭിരാമിൻ്റെ കുടുംബം കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഏതായാലും ഇന്ത്യക്കായിട്ട് ഒരു അന്താരാഷ്ട്ര മെഡലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തോ തോന്നുന്നു, നല്ല അഭിമാനം തോന്നുന്നുണ്ട്. നല്ല കാഴ്ച വെച്ചിട്ടുണ്ട്. ഒരു ഇഞ്ചുറി മെഡലൊന്ന് മിസ്സായി, അത് കുഴപ്പമില്ല. ഫസ്റ്റിനെ അറ്റൻഡ് ചെയ്തിട്ട് കുഴപ്പമില്ല. പക്ഷേ എന്നാൽ ആ ഒരു കറക്റ്റ് ടൈമിങ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോയതാണെങ്കിൽ 1 മെഡലും കൂടെ ഇന്ത്യക്ക് വേണ്ടി ആയിരുന്നു. മാഷ, ഇനി എന്തൊക്കെയാണ് നമ്മുടെ അഭിരാമിൻ്റെ അടുത്ത ചാമ്പ്യൻഷിപ്പുകളും അടുത്ത നേട്ടങ്ങൾക്കായി നമ്മൾ എന്തൊക്കെയാണ്? നമ്മളടുത്ത് സ്കൂൾ കായികമേളയാണ് ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് പ്രിപ്പറേഷൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. കാരണം സ്കൂൾ കായികമേളയിൽ അഭിരാം ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ആദ്യത്തെ ചാമ്പ്യൻഷിപ്പാണ്, 2 വർഷം കോമ്പറ്റീഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫസ്റ്റ് ചാമ്പ്യൻഷിപ്പാണ്. അതുകൊണ്ട് തന്നെ നന്നായി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. എന്തായാലും 400 മെഡൽ മിസ്സായെങ്കിലും റിലേയിൽ സ്വർണം നേടിയതിൽ വലിയ സന്തോഷം തന്നെയാണ്. അതെ, വലിയ സന്തോഷം തന്നെയാണ്. റിലേ എന്താ പറയുക, 400 മീറ്റർ കഴിഞ്ഞാൽ പിന്നെ അതില്ലെങ്കിൽ എൻ്റെ റിലേ ആണ് നോക്കുക. അപ്പോൾ റിലേ ഒരു മെഡൽ കിട്ടിയതിന് വലിയ സന്തോഷമുണ്ട്. ഏതായാലും 400 മീറ്ററിൽ മെഡൽ നഷ്ടമായെങ്കിൽ തന്നെ റിലേയിലൂടെ ഇന്ത്യക്കായി സ്വർണം നേടിയതിൻ്റെ സന്തോഷത്തിലാണ് അഭിരാമും പരിശീലകരും അതുപോലെ തന്നെ അഭിരാമിൻ്റെ കുടുംബവും. പാലക്കാട് മാത്തൂരിൽ നിന്ന് ക്യാമറ പേഴ്സൺ വിനു സിക്കൊപ്പം ഇക്ബാൽ അർക്കൽ, റിപ്പോർട്ടർ.